வெல்கம் பேக் டு மை சேனல் மை வைபிலக்கு எல்லாருக்கும் ஸ்வாகதம் അപ്പോ ഇന്ന് നമ്മൾ ഒരു മംഗളത്തിന് പോവാണ്. അത് നമ്മളെ കാസർഗോഡത്തെ ഭാഷയില് മംഗലോ പിന്നെ കല്യാണം. അപ്പൊ ഞങ്ങൾക്ക് മംഗളത്തിന് പോവാൻ വേണ്ടിട്ട് ഇതുടെ ഉമ്മ ഇവിടെ ഉണ്ട്. ഹായ്. അപ്പൊ അതില് കോൺസെൻട്രേഷൻ ഉമ്മ കൊടുക്കണം. ഡ്രൈവ് ആക്കണം. 18 വയസ്സ് രാത്രിയുള്ള കല്യാണാണ്. ഇപ്പൊ ഏകദേശം സമയം 7 മണിയായി. അതുകൊണ്ടാണ് ഇരുട്ട്. നമ്മ ആ കറണ്ട് ലൈറ്റ് ഡോർ ഓഫ് ആക്കിയതാ. ഇരുട്ടായി. കാറിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നുള്ളത്. പോവാൻ ഇറങ്ങിയത് അപ്പൊക്ക് മോനെ ഞാന് വണ്ടി ഒരിടത്ത് പാർക്കാക്കിയത്. ഒരാളും കൂടി നമുക്കുള്ള കൂടെ കയറാനുണ്ട്. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ആക്കുന്നത്. അപ്പോ രാത്രിയാണ് കല്യാണം. എന്റെ ഫാമിലിയാണ്. അപ്പോ എന്റെ ഉപ്പാന്റെ പെങ്ങളെ അവിടെ കല്യാണം. അപ്പൊ നമുക്കൊന്ന് അവിടെ പോയിട്ട് എന്തു പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി നല്ല പോലെ ചിക്കൻ ബിരിയാണി ഞാൻ അടിച്ചു മിനിക്കും പറയും. അപ്പൊ ഇങ്ങനെ ഏകദേശം റെഡിയായി. സിമ്പിൾ ഡ്രസ്സിംഗ് ആണ്. നമ്മൾ പർദ്ദം നയിക്കുന്നില്ല. നെയിലും ഒരു ഗ്രീൻ ടീഷർട്ടും പാന്റോട്ടിന് ബർത്ത്ഡേന്റെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അല്ല ടീഷർട്ട് പുതിയതല്ലേ. അപ്പോ നമ്മ പുളിക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കല്യാണം. അപ്പൊ ഇൻഷാല്ലാ അവിടെ പോയിട്ട് അടുത്ത വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കും. ഇല്ലെങ്കിൽ നമുക്ക് മ്യൂസിക് ഉണ്ടെങ്കിൽ ഓൺ വോയിസ് കൊടുക്കണം. ചിലപ്പോ പാട്ടൊക്കെ ഉണ്ടാവാനാണ് സാധ്യത. അല്ല എന്നെയിലോ മംഗളത്തിന്റെ ഒരേ പിന്നെ ഫുള്ള് എൻജോയ്. പാടിയ പാട്ട് ആ അപ്പൊ നീ അറിയുന്ന പാട്ട് പാടല്ലോ. നീ പാടുന്നല്ലോ. ഉമ്മ കൂടാ നീ പാട്. അടുത്ത വ്ലോഗില് പാടാം. അവന് ഭയങ്കര പാട്ട് തന്നെ. നീ പാട്ടെല്ലാം മറന്നുപോയി. ചിത്രകാരനാന്നാ. അവനക്ക് ചിത്രം വരയ്ക്കാൻ അറിയാട്ടോ. അവൻ വരച്ച ചിത്രമല്ല ഉണ്ട് വീട്ടില്. അപ്പൊ കേസ് ഞങ്ങൾ എന്നിടുന്ന് പോവാണ്. അപ്പോ കല്യാണ വീട്ടിലെത്തിയിട്ട് എങ്ങനെ അടുത്ത സിറ്റുവേഷൻ നോക്കിട്ട്. നെസ്സി അപ്പൊ ജസ്റ്റ് ഒന്ന് എന്താക്കിട്ട് വന്നത്? ലിപ്സ്റ്റിക് ഇട്ടിട്ട് വന്നതാ. നെസ്സി ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് വന്നതാണ്. എന്താ പയ്യ നോക്കിയാണ് കൈന ണ്ട്. പിന്നെ അത് സാറേല്ല. മുടിയപ്പോ സ്കൂളിലേക്ക് സ്റ്റാൻഡേർഡ് രീതിയിൽ മുടി എടുക്കണം. ഗ്ലോ ആയിട്ടില്ലേ. നല്ല പങ്ങായിട്ടുണ്ട്. നല്ല അടിപൊളി ആയിട്ടുണ്ട്. കാറ് തള്ളി മറിച്ചിട്ടല്ലേ. അല്ല ഞാന് അങ്ങനെ ലൈറ്റ് മേക്കപ്പ് നല്ലോണം മേക്കപ്പ് ഒന്നാക്കിട്ട് ഞാനെന്തോ പൗഡർ ഒറിജിനൽ ബ്യൂട്ടി നാച്ചുറൽ. ഞാൻ ഗേൾ ഗേൾസിന് അങ്ങനെ ഉമ്മാനോക്കും. ഞാൻ സിമ്പിൾ ഇട്ടിന്. സിമ്പിൾ നല്ല വഴുപ്പ്. നല്ല വഴുപ്പ്. അതൊന്നും ലൈറ്റിന്റെ ലൈറ്റിന്റെ അടുത്ത്. അപ്പൊ ഗേസ് ഞങ്ങളൊന്ന് ഇന്ന് പോവാണ്. കല്യാണ വീട്ടിലെത്തിയിട്ട് അടുത്ത സിറ്റുവേഷൻ എന്ത് നോക്കിട്ട് കാണാം. ബൈ ബൈ. അപ്പൊ ഗൈസ് ഇതാണ് കല്യാണ വീട്ടിലത്തെ എൻട്രൻസ്. നല്ല ഡെക്കറേഷൻസ് കൊണ്ട് നല്ല ബൾബുകളുണ്ട്. നല്ല അലങ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ഓൺ വോയിസ് കൊടുക്കാന്ന് വെച്ചാൽ ഇവിടെ മ്യൂസിക്കാണ്. പാട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ മ്യൂസിക് കോപ്പിറൈറ്റ് വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുത്തത്. സ്റ്റേജൊക്കെ ഉണ്ട്. നല്ല ആൾക്കാർ വന്നോണ്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് അടിപൊളി ആയിരുന്നു. അൽഫാം അപ്പങ്ങൾ എന്തുണ്ടായിരുന്നു. പിന്നെ മന്തി റൈസ് ചിക്കൻ ബീഫ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജിലാണെങ്കിൽ ഗായകർ അടിപൊളി ആൽബം സോങ്ങും ഫിലിം സോങ്ങൊക്കെ പാടി തകർക്കുകയാണ്. അപ്പോൾ കാണാനായിട്ട് ആൾക്കാരൊക്കെ സ്റ്റേജിന് മുമ്പിൽ ഇതിലുണ്ട്. നല്ല അടിപൊളി പാട്ടാണ് കേട്ടോ. നല്ല വോയിസൊക്കെയാണ്. പക്ഷേ ദഫ് ഉണ്ടായിരുന്നു. ചെക്കനെ ഇരുത്തിയിട്ട് നല്ല അടിപൊളി ദഫും സ്റ്റെപ്പാണ്. പക്ഷെ അതിലത്തെ പാട്ട് മ്യൂസിക്കായിരുന്നു. മധുവർണ പൂവല്ലേ ആ പാട്ടായിരുന്നു. അടിപൊളി എന്ത് പറയുക. നല്ലോണം എൻജോയ് ചെയ്ത് കണ്ടിട്ട് ചെക്കനെ ഇരുത്തിയിട്ട് നല്ല നല്ല സ്റ്റെപ്പും നല്ല ദഫുകളൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എന്താ എനിക്ക് കുറേ സമയം ഇത് കണ്ട് പിന്നെ ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നാളെ സ്കൂളുള്ളത് കൊണ്ട് പെട്ടെന്ന് വരണമെന്ന് വെച്ചാൽ അപ്പം ഈ പരിപാടി ഒന്ന് ഫുള്ള് കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ചെക്കനിപ്പോ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാണ്. ഇത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അടിപൊളി ദഫ് സ്റ്റെപ്പായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കളിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രാത്രി ഒരുപാടായതുകൊണ്ട് അങ്ങ് തിരിച്ചു പോകാൻ ഒരുങ്ങി. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.